നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതിൽ രാഷ്ട്രീയമൊന്നും നമ്മൾ കലർത്തണ്ട. കോവിഡിനെ തടഞ്ഞു നിർത്തിയ ബാംഗ്ലൂർ മഹാനഗരത്തിന്റെ കഥ ഇന്ത്യക്ക് മാതൃകയാണ്. ന്യൂഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, ചെന്നൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ വൈറസ് വ്യാപനം കടുത്ത രീതിയിൽ തുടരുമ്പോഴും ബാംഗ്ലൂർ നഗരം കോവിഡ് 19 രോഗത്തെ പിടിച്ചുകെട്ടി നിർത്തിയ ആ അത്ഭുത കഥ തന്നെയാണ് ഇന്ത്യക്ക് ആവേശമുളവാക്കുന്നതും. എല്ലാ മഹാനഗരങ്ങളും കണ്ടുപിടിക്കണം ഈ ബാംഗ്ലൂർ മോഡലിനെ. രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ കൃത്യവും വ്യക്തവുമായ കണക്കുകൂട്ടലോടെ, പ്രവർത്തനങ്ങളോടെ, ചിട്ടയായ ഏകോപനത്തിലൂടെ ആ മഹാമാരിയെ ബാംഗ്ലൂർ പിടിച്ചുകെട്ടി. കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച ഒരു മഹാനഗരമാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും ഏറെ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. ഇതുവരെ ബാംഗ്ലൂരിൽ 502 പേർക്ക് മാത്രമാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 298 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. 204 പേർ ചികിത്സയിൽ തുടരുന്നു. കൊറോണ ചികിത്സയിലിരിക്കെ ആത്മഹത്യ ചെയ്ത ഒരാൾ ഉൾപ്പെടെ 16 പേർ ബാംഗ്ലൂരിൽ മരിച്ചു. പക്ഷേ ഈ കണക്കുകളിലല്ല നമ്മൾ ആശങ്ക രേഖപ്പെടുത്തേണ്ടത്. ബാംഗ്ലൂർ നഗരത്തിൽ കോവിഡ് 19 രോഗം പടർന്നു പിടിക്കും. കോവിഡ് 19 രോഗം അതിന്റെ ഏറ്റവും രൂക്ഷാവസ്ഥയിൽ ബാംഗ്ലൂർ നഗരത്തിൽ വളരും എന്നായിരുന്നു ആദ്യകാല റിപ്പോർട്ടുകൾ. ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്തത് മാർച്ച് 9 ടെക്സസിൽ നിന്നെത്തിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്നു ഈ രോഗി. ഈ ഒരൊറ്റ കോവിഡ് കേസോടെ പ്രാദേശിക ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഒരു കാര്യം ഉറപ്പിച്ചു. ഐടി നഗരമായ ബാംഗ്ലൂർ നിശ്ചലമായാൽ ഒരുപക്ഷെ അത് ലോക ഐടി വ്യവസ്ഥയെ തന്നെ ബാധിക്കും. അത്തരമൊരു അവസ്ഥ സംജാതമായി കൂടാ. അടിയന്തരമായി അവർ ഉണർന്നു പ്രവർത്തിച്ചു. ഇതോടെ മാർച്ച് 2 മുതൽ ഐടി ബിടി മേഖലയിലുള്ളവരും അവശ്യ മേഖല ഒഴിച്ചുള്ള സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരും ജോലി ചെയ്യുന്നത് പൂർണ്ണമായും വീടുകളിൽ നിന്നാക്കി മാറ്റി. റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകളുമായി ചേർന്നായിരുന്നു ഇത്തരമൊരു പദ്ധതി സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടവും നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ കർശനമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. ട്രേസിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് ട്രീറ്റിംഗ്, ഈ ഒരു ഫോർമുലയാണ് ബാംഗ്ലൂരിൽ അവലംബിച്ചത്. 24 പ്രവർത്തിക്കുന്ന സജീവമായ കൺട്രോൾ റൂം ഓരോ രോഗിയെയും കുറിച്ച് വിശദമായി പഠിക്കാൻ തന്നെ തീരുമാനമെടുത്തു. രോഗികളുടെ യാത്രാ വഴികൾ റൂട്ട് മാപ്പ് കൃത്യമായി മനസ്സിലാക്കി അവ ഫോളോ ചെയ്തു. സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തി ഒരാളെ പോലും ഒഴിവാക്കാതെ എല്ലാവരെയും ക്വാറന്റൈനിലാക്കി. കേരളം പരീക്ഷിച്ച ആ റൂട്ട് മാപ്പ് മോഡൽ കൃത്യമായി നടപ്പിലാക്കിയ ഒരു മഹാനഗരമായിരുന്നു ബാംഗ്ലൂർ. വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന മുഴുവൻ യാത്രക്കാരെയും കൃത്യമായി പരിശോധിച്ചു. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉള്ളവർ, കൊറോണ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തിയവർ, രോഗലക്ഷണമില്ലാത്തവർ എന്നിങ്ങനെ ഇവരെയെല്ലാം കൃത്യമായി വേർതിരിച്ചു. ആദ്യ 2 വിഭാഗത്തിൽപ്പെട്ടവരെ ക്വാറന്റൈനിലാക്കിയത് 28 ദിവസത്തേക്കായിരുന്നു. ഇതുമാത്രമല്ല, ക്വാറന്റൈൻ നിശ്ചയിച്ചവരുടെ കൈകളിൽ മുദ്ര പതിപ്പിച്ച് റെസിഡൻസ് അസോസിയേഷനെ ഇക്കാര്യം അറിയിച്ചു. പിന്നീട് ഇവരെ നിരീക്ഷിക്കുക ഈ റെസിഡൻസ് അസോസിയേഷന്റെ ചുമതലയിലാക്കി. ഇതുമാത്രമല്ല, ശക്തമായ നടപടികളും ആരംഭിച്ചു. ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ കടുത്ത ശിക്ഷകൾക്ക് അവരെ വിധേയരാക്കും എന്ന മുന്നറിയിപ്പ്. ക്വാറന്റൈനിൽ കഴിയുന്ന 50 പേർക്കായി ആരോഗ്യ, പോലീസ്, റവന്യൂ വകുപ്പ് ഉൾപ്പെടുന്ന പ്രത്യേക സ്ക്വാഡ് പൂർണ്ണ നിരീക്ഷണം. മാർച്ച് 2 മുതൽ സ്കൂൾ കോളേജുകൾക്ക് പൂർണ്ണമായി അവധി അങ്ങ് കൊടുത്തു. എല്ലാ വിവാഹങ്ങളും പൊതുപരിപാടികളും നിർത്തിവെച്ചു. പാർക്കുകളും വിനോദസഞ്ചാര മേഖലകളും ഒക്കെ പൂർണ്ണമായി അടച്ചു. ഇത് ബാംഗ്ലൂർ നഗരമാണ്. പാർക്കുകളും വിനോദസഞ്ചാര മേഖലകളും ഒക്കെ അടച്ചിടുക അവിടെ പ്രയാസമുള്ള കാര്യവും. പക്ഷെ അതിലൊന്നും മേൽകീഴ് നോക്കിയില്ല. കർശന നിയന്ത്രണങ്ങൾ. ഇനിയാണ് ബാംഗ്ലൂർ മോഡൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാ വാർഡുകളിലും പനി ക്ലിനിക്കുകൾ ആരംഭിച്ചു. ലക്ഷണമുള്ളവരുടെ സ്രവം പരിശോധിച്ചു. രോഗബാധിത പ്രദേശങ്ങളിലുള്ള ആൾക്കാർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ പോലീസും ആരോഗ്യവകുപ്പ് അധികൃതരും കർശനമായ ജാഗ്രത പുലർത്തി. പ്രത്യേക സ്ക്വാഡിനെ ഇതിനായി നിയോഗിച്ചു. പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ കടയിൽ പോയി വാങ്ങുന്നതിന് പകരം അവയൊക്കെ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കുടുങ്ങിപ്പോയവർക്ക് 3 നേരം ഭക്ഷണം എത്തിക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിവിധ
വകുപ്പുകൾ തമ്മിൽ ഏകോപനം നടത്താൻ ഒരു നോഡൽ ഓഫീസറെ നിയോഗിച്ചു. നോഡൽ സംവിധാനമുണ്ടാക്കി. ഏറ്റവും ശക്തമായ ഒരു നടപടി അവിടെ ഉണ്ടായത് എല്ലാ വീടുകളിലും ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രായമുള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ, മറ്റുള്ള അസുഖമുള്ളവർ എന്നിവരെയെല്ലാം തിരിച്ചറിഞ്ഞു. അവരുടെ പ്രത്യേക ലിസ്റ്റുകൾ തയ്യാറാക്കി. അവർക്ക് വേണ്ട പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി. അതിശക്തമായ നടപടികൾ, കൃത്യമായ ആസൂത്രണം, പ്രവർത്തനത്തിലെ മികവ്, ഇതുതന്നെയാണ് ബാംഗ്ലൂർ സിറ്റിയെ രക്ഷിച്ചത്. ബാംഗ്ലൂർ ഇന്ത്യക്ക് മോഡലാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.